ശക്തരായ രാജാക്കന്മാരുടെ വലിയൊരു പരമ്പരയിലെ അനന്തരഗാമിയായ ഒരു രാജാവുണ്ടായിരുന്നു. തൻ്റെ ഭരണകാലത്ത് സംഭവിച്ച ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ശത്രുക്കളുടെ അക്രമം ഭയന്ന് ആ രാജ്യത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടു. വൈകുന്നേരമായപ്പോൾ അദ്ദേഹം ഒരു മരുഭൂമിയിലാണ് എത്തിച്ചേർന്നത്. മഞ്ഞിൻ്റെ തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ അദ്ദേഹം ഒരു കൂര അന്വേഷിച്ചു നടന്നു. അപ്പോഴാണ് ആട്ടിടയന്മാർ വിശ്രമിക്കുന്ന ഒരു കുടിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അന്ന് അവിടെ വിശ്രമിക്കാമെന്ന് കരുതി അകത്ത് കയറി നോക്കിയപ്പോൾ അവിടെ രണ്ട് ആട്ടിടയന്മാരുണ്ടായിരുന്നു. ശക്തമായ തണുപ്പ് കാരണം മൂടിപ്പുതച്ചിരിക്കുന്ന അവരെ കണ്ട രാജാവ് അവരോട് അനുവാദം ചോദിച്ചു. അവർ രാജാവിന് ഹാർദവമായി സ്വാഗതം ചെയ്തു. അദ്ദേഹം തൻ്റെ കഥകളെല്ലാം അവർക്ക് വിവരിച്ചു കൊടുത്തു. അപ്പോൾ അലിവ് തോന്നിയ അവർ തങ്ങളുടെ കയ്യിലാകെയുണ്ടായിരുന്ന അല്പം റൊട്ടിയും ചീസും രാജാവിന് ഭാഗിച്ചു കൊടുത്തു. വളരെയധികം ക്ഷീണിച്ച തനിക്ക് ഭക്ഷണം നൽകുകയും പാർക്കാൻ ഇടം നൽകുകയും ചെയ്ത ആട്ടിടയന്മാരോട് രാജാവിന് എന്തെന്നില്ലാത്ത കൃതജ്ഞത തോന്നി. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ എനിക്കെൻ്റെ അധികാരം തിരിച്ചു കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഞാനിതിന് പ്രത്യുപകാരം ചെയ്യും. അങ്ങനെ അടുത്ത ദിവസം രാജാവ് അവിടെ നിന്നങ്ങോട്ടോ പോയി. ആ രണ്ടാട്ടിടയന്മാരും അവരുടെ ഭക്ഷണം വീതിച്ചു കൊടുത്തതും സൽക്കരിച്ചതും ഒരുപോലെയാണെങ്കിലും അവരുടെ സ്വഭാവവും മനോഭാവവും ഒരുപോലെ ആയിരുന്നില്ല. ഒന്നാമത്തെ ആട്ടിടയൻ രാജാവ് തിരിച്ചുപോയ ശേഷം നാട്ടുകാരോട് മുഴുവൻ വീമ്പ് പറഞ്ഞ് നടന്നു. രാജാവ് സഹായം തേടി എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. എൻ്റെ ഭക്ഷണം വീതിച്ചു കൊടുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശപ്പ് ഞാൻ മാറ്റിയത്. ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് ആ രാജാവിനെ സഹായിക്കാൻ ഞാൻ മാത്രമായിരുന്നു ഉണ്ടായത്. അതിനുള്ള നന്ദി എന്നും അദ്ദേഹത്തിന് എന്നോടുണ്ടാകും. ഒന്നാമത്തെയാൾ ഇങ്ങനെയൊക്കെ വീമ്പ് പറഞ്ഞു നടക്കുന്നെങ്കിലും രണ്ടാമത്തെ ആട്ടിടയൻ അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം ആരോടും പൊങ്ങച്ചം പറയാൻ പോയില്ല. ആരെങ്കിലും അതേക്കുറിച്ച് ചോദിച്ചാൽ തന്നെ അദ്ദേഹം പറയും, അതൊന്നും വലിയ സംഭവമാക്കേണ്ട കാര്യമൊന്നുമല്ല, യാദൃശ്ചികമായി അങ്ങനെ സംഭവിച്ചു എന്ന് മാത്രം. പിന്നെ രാജാവിന് ഭക്ഷണം നൽകാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ് കാരണം അദ്ദേഹം ഞങ്ങളുടെ ഈ ചെറ്റക്കുടിൽ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. എനിക്കതിൽ നിന്നും ലഭിച്ച പാഠം എന്തെന്നാൽ, നമ്മക്കാൾ സമ്പത്ത് കൊണ്ടും മറ്റും താഴ്ന്ന ആളുകളുടെ കൂടെ ഇരിക്കാനുള്ള ഒരു എളിയ മനസ്സ് നമുക്കുണ്ടാവണമെന്നാണ്. അങ്ങനെ ഒരുപാട് സൂര്യോദയങ്ങൾ കഴിഞ്ഞു. രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം രാജാവിന് തൻ്റെ അധികാരം തിരിച്ചു കിട്ടി. തന്നെ ആപൽഘട്ടത്തിൽ സഹായിച്ച ആ രണ്ടാട്ടിടയന്മാരെ അദ്ദേഹം ഒരിക്കലും മറന്നില്ല. അവരെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുകയും കൊട്ടാരത്തിൽ അവർക്ക് വലിയ പദവിയുള്ള ജോലി നൽകുകയും ചെയ്തു. ഒന്നാമത്തെ ആട്ടിടയൻ നല്ല കാര്യങ്ങളിൽ കൂടുതൽ അധ്വാനിക്കുകയോ സ്വയം വളരാൻ ശ്രമിക്കുകയോ ചെയ്തില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ അയാളുടെ പൊങ്ങച്ചം പറച്ചിലും വീമ്പ് പറച്ചിലും കാരണം രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ നാട്ടുകാർക്കിടയിൽ പാട്ടായി. മാത്രമല്ല, അയാളുടെ ദുഷിച്ച മനോഭാവം കാരണം രാജ്യത്തിനെതിരെയുള്ള ഒരു ഗൂഢാലോചന കുറ്റത്തിന് അയാൾ ശിക്ഷിക്കപ്പെടുകയും കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. എന്നാൽ രണ്ടാമത്തെ ഇടയൻ കഠിനാധ്വാനിയും സത്യസന്ധനും ആത്മാർത്ഥതയുള്ളവനുമായിരുന്നു. അയാൾ ഏത് കാര്യങ്ങളിലും പോസിറ്റീവ് മനോഭാവം സ്വീകരിച്ചു. നന്മയുള്ള അദ്ദേഹത്തെ രാജാവിന് വലിയ ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ തൻ്റെ കാലശേഷം പ്രജകളുടെ ക്ഷേമകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഏറ്റവും അർഹൻ അദ്ദേഹമാണെന്ന് രാജാവ് തിരിച്ചറിയുകയും അദ്ദേഹത്തെ തൻ്റെ പിൻഗാമിയായി നിശ്ചയിക്കുകയും ചെയ്തു എന്നാണ് കഥ. നമ്മുടെ ജീവിതത്തിലും നാം വിജയികളാവാൻ നമ്മുടെ മനോഭാവം നാം ധനാത്മകമാക്കേണ്ടതുണ്ട്. വീട്ടിലൊരു നല്ല അംഗമാവാൻ, ജോലിസ്ഥലത്തും സമൂഹത്തിലും നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാകാൻ നിഷേധാത്മക ചിന്തകളെയും നിഷേധാത്മക ചിന്തകളുടെ ഉൽപ്പാദകരെയും നാം നമ്മിൽ നിന്നും അകറ്റേണ്ടതുണ്ട്. അങ്ങനെ നാം ചെയ്യുകയാണെങ്കിൽ സ്വസ്ഥവും സമാധാനപൂർണവുമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കും.